അട്ടിമറികളും അത്ഭുതങ്ങളും എന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഏത് കുലകൊമ്പനെയും വീഴ്ത്താൻ പാകത്തിൽ ചില കറുത്ത കുതിരകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും അവതരിക്കാറുണ്ട്. അങ്ങനെ ആ കറുത്ത കുതിരകളുടെ വലിയ പോരാട്ടം, കീഴടക്കിയിട്ടുള്ള പ്രമുഖ നേതാക്കളുടെ നിര തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരു കറുത്ത കുതിരയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സുൽഫിക്കർ മയൂരി. ഒരുപാട് ആശയക്കുഴപ്പവും മുന്നണിക്കുള്ളിൽ ഒരുപാട് തർക്കവുമൊക്കെ ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് എലത്തൂർ. അത് മാണി സി കാപ്പൻ്റെ NCK ആ സീറ്റ് നൽകിയതിനുള്ള വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നുണ്ടായി. റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള അവസ്ഥ വരെ എത്തി. ഒടുവിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് ആ ചർച്ചകളിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. തുടക്കം മുതൽ, അതായത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഘട്ടം മുതൽ, UDFനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും അവിടുത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സുൽഫിക്കർ മയൂരി തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ സുൽഫിക്കർ മയൂരിയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ രാഷ്ട്രീയത്തിനതീതമായി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ വലിയ ഘടകമാണ്. കായംകുളം നഗരസഭയിൽ മത്സരിക്കുമ്പോൾ പോലും ഒറ്റയ്ക്ക് മത്സരിച്ച് മുന്നണി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലയിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തുടങ്ങിയാൽ അവരെ കയ്യിലെടുക്കാനുള്ള ഒരു മാസ്മരികത കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഈ സുൽഫിക്കർ മയൂരി പൊതുവെ അറിയപ്പെടുന്നത്. ആ നിലയിൽ എലത്തൂരിൽ പ്രചരണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ AK ശശീന്ദ്രന് കനത്ത വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറാൻ സുൽഫിക്കർ മയൂരിക്ക് സാധിച്ചിട്ടുണ്ട്. പണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രൻ്റെ ശക്തിയും ദൗർബല്യവും ഒക്കെ നന്നായി അറിയാവുന്ന ആളുമാണ്. ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദൗർബല്യങ്ങൾ എതിരാളിക്ക് നന്നായി തിരിച്ചറിയാമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അയാളെ തോൽപ്പിക്കുക അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ 29,000 വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശീന്ദ്രൻ എലത്തൂരിൽ ജയിച്ചത് എന്നൊക്കെ ശശീന്ദ്രന് വേണ്ടി വാദമുയർത്തുന്നവർ പറഞ്ഞേക്കാം. ശരിയുമാണ്, 29,000 വോട്ടിനാണ് ജയിച്ചത്. 11,000 വോട്ടിന് അതിന് മുമ്പത്തെ തവണ ജയിച്ചിരുന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ 29,000 ഉയർത്തി ജനപ്രീതിയുടെ കാര്യത്തിൽ AK ശശീന്ദ്രൻ ഒരുപാട് മുന്നിലെത്തി. പക്ഷേ ശശീന്ദ്രൻ അതിനുശേഷം ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഘടകങ്ങളുണ്ട്, ഒരുപാടുണ്ട്. മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകങ്ങളായി ഉയർത്തി കാണിക്കപ്പെടുമ്പോൾ അല്പം വിയർക്കും ശശീന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ CPM അടക്കം AK ശശീന്ദ്രനിലുള്ള താല്പര്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട്. ശശീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അവരുടെ പാർട്ടിക്കകത്ത് ഉണ്ടായ കലാപത്തിന് പിന്നാലെ CPMഉം അതിന് കൂടുതലായി എരിവ് പകർന്നു കൊടുക്കുന്ന ഒരു നിലപാടാണ് കോഴിക്കോട് സ്വീകരിച്ചത്. കാരണം എങ്ങനെയെങ്കിലും ശശീന്ദ്രൻ മാറണമെങ്കിൽ മാറട്ടെ എന്നുള്ള ഒരു നിലപാട് CPM നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി തൻ്റെ കൈപ്പിടിയിലാണ് എന്നുള്ള നിലയിൽ അത് ആ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ AK ശശീന്ദ്രന് സാധിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും AK ശശീന്ദ്രൻ്റെ ദൗർബല്യങ്ങൾ നന്നായി അറിയാവുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സുൽഫിക്കർ മയൂരി അവിടെ മത്സരിക്കുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് സ്വന്തമാക്കാനായ 103 വോട്ടിൻ്റെ ലീഡ്, അതല്ല എങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ 10,000 താഴ്ത്തിക്കൊണ്ടുവന്ന UDFന്റെ പോരാട്ടം, അതൊക്കെ ഒരുമിച്ചു നിന്നുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഘടകങ്ങളായി മാറുമ്പോൾ, പരസ്പരം അറിയാവുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമാകുമ്പോൾ, അത് ചിലപ്പോൾ ഒരു അട്ടിമറിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല.